ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ഒരു നാടൻ എണ്ണ പലഹാരമായിട്ടുള്ള വെല്ലപ്പമാണ്, അതായത് നെയ്യപ്പം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ വെല്ലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml രണ്ട് കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് പണ്ടൊക്കെ അമ്മ എൻ്റെ ചെറുപ്പകാലത്തിൽ ആട്ടുകല്ലിട്ടിട്ട് വെല്ലും പച്ചരിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടാണ് വെല്ലപ്പം ഉണ്ടാക്കുക. അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, ചലിച്ചെടുക്കുക. ഇതിൽ വലിയ തരികളൊക്കെ കാണും, അപ്പോൾ അതിനാണ് ഒന്ന് ചലിച്ചെടുക്കുന്നത്. ഒരു ചെറിയ തരി വേണം, അപ്പോഴാണ് വെല്ലപ്പം നന്നായി ഒന്ന് മുറിഞ്ഞു കിട്ടണം. അല്ലെങ്കിൽ ഒരുപാട് നൈസായി കഴിഞ്ഞാൽ അത് ഒരു വലുവുണ്ടാവും, ഒരു മുറപ്പുണ്ടാവും. അപ്പോൾ എല്ലാം ചലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വെല്ലം ഒന്ന് പാവ് കാച്ചി എടുക്കണം. ഇതിന് ഞാനൊരു 5 അച്ചി വെല്ലം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാവ് കാച്ചിയെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം, ചിലപ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പം ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ വെല്ലപ്പാവ് മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാൻ പാടില്ല. അഥവാ ഇതിപ്പോൾ പാവ് ഇത്തിരി കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ചേർത്തിയാലും മതി. പക്ഷെ ഇങ്ങനെ ഒരു തിക്കായിരിക്കണം, കാരണം നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പാകമായിരിക്കണം ഈ മാവ് കലർത്തി വരുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവണം. ഇനി ഇതൊരു 6 മണിക്കൂർ, മിനിമം 6 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നന്നായി ഒന്ന് പൊങ്ങി വരികയും ചെയ്യും, നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 5 ഏലക്കായ, 1 1/4 ടീസ്പൂൺ നല്ല ജീരകവും പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ കൊത്താണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതിന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. 1-2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യിൽ തേങ്ങക്കൊത്ത് വറുത്തിട്ട് ഇട്ടിട്ട് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ നെയ്യിൻ്റെയും ആ തേങ്ങക്കൊത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക രുചിയാണ് നെയ്യപ്പത്തിന്. ഇത് കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചുവപ്പ് കളറായാൽ മതി. ഇതുപോലെ ആവുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ തേങ്ങക്കൊത്തും ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കണം. കണ്ടോ, മാവ് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ എനിക്ക് നമ്മൾ ഈ പൊടികൾ ചേർക്കാം. ഞാനിവിടെ എള്ളു ചേർക്കുന്നില്ല കേട്ടോ, അതിന് പകരമാണ് തേങ്ങാക്കത്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എള്ളും ചേർക്കാം, എള്ള് ഓപ്ഷനിലാണ് കേട്ടോ തേങ്ങാക്കത്ത്. ഇതും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യൊക്കെ ചേർക്കുന്നത്. നമ്മളൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വെല്ലപ്പം ചുടുമ്പോൾ നല്ല പൊങ്ങി വരും, നന്നായി ഒന്ന് പൊങ്ങി വരികയും ചെയ്യും, നല്ല മയവും ഉണ്ടാവും വെല്ലപ്പത്തിന്. ഇനി നമുക്ക് ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി എടുക്കണം. ഇനി എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മണമാണ് വെല്ലപ്പത്തിന് ആട്ടിയ വെളിച്ചെണ്ണയിൽ ചുടുമ്പോൾ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ കരണ്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കരണ്ടിയൊക്കെ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് എടുത്താൽ മതി. വെല്ലപ്പം ചെറുത് വേണമെങ്കിൽ ചെറിയ കരണ്ടി എടുക്കാം, വലുത് വേണമെങ്കിൽ വലിയ കരണ്ടി എടുത്തിട്ട് ആ പാകത്തിനനുസരിച്ച് വെല്ലപ്പം ഒഴിക്കാം. നമ്മൾ ഈ എണ്ണയിൽ ഒഴിക്കുമ്പോൾ അറിയാം നമ്മുടെ മാവ് കറക്റ്റ് പാകമായി വന്നത് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ എണ്ണയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ 1-5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ മാവ് എല്ലാം നമ്മൾ കറക്റ്റാണ് ഇതിൻ്റെ പാകം, വെല്ലപ്പത്തിൻ്റെ പാകം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല പദവും ഉണ്ടാവും.
അല്ലെങ്കിൽ ഇത് ഇപ്പം എന്തെങ്കിലും നമ്മൾക്ക് ഒരു പാട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല, ഇതിങ്ങനെ അടിയിൽ പിടിച്ചുകൊണ്ടേയിരിക്കും മാവ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്, നമ്മൾ എടുത്ത ചേരുവകളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് മാവ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പം ഇങ്ങനെ കിട്ടണം വല്ലപ്പം, അടി പിടിക്കാതിരിക്കണം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അടിപൊളി നാടൻ എണ്ണ പലഹാരമായിട്ടുള്ള വല്ലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.